ബേബി ഹായ് പറഞ്ഞോളൂ. ദാ ഇവിടെ ഇരുന്നോ ട്ടോ. അപ്പോ നമുക്ക് ഇന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കണ്ടേ? ശരിക്കും പേര് ശ്രീ, നിധി എന്നാണ് ഞാൻ പറഞ്ഞു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാ? ഹിൽ മേരി സ്കൂൾ. പക്ഷെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ, വീട് എവിടെയാ? മുളന്തുരുത്തി. ശ്രീനിധി ആരാ ഡ്രസ് ചെയ്ത് വിട്ടേ? ഒരുക്കി വിട്ടതാരാ? അമ്മ ഒരുക്കി. അതാ ചോദിച്ചത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, സുന്ദരി കുട്ടിയായിട്ടുണ്ട്. എന്താണ് ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നേ? പാട്ടും ഡാൻസും. രണ്ടും ഉണ്ട്. പഠിക്കുന്നുണ്ടോ മോള്? ഡാൻസും പാട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം പാട്ടാവാ അല്ലേ? അതെ. അപ്പൊ എന്തായാലും നമുക്ക് ശ്രീനിധി ഇങ്ങനെ മിടുക്കിയിട്ട് ഒരുക്കി വിട്ട് അമ്മയെ പരിചയപ്പെടണ്ടേ. സോ ചേച്ചി നമസ്കാരം, കട്ടുറുമ്പിലേക്ക് സ്വാഗതം. പേരെന്താ? പ്രീത. പ്രീത, അത് അച്ഛനാണ്. അച്ഛന്റെ പേര് പറയൂ. ശിവൻ. ശിവൻ, ഓക്കെ. അപ്പൊ എന്താ ശ്രീനിധി വീട്ടിൽ എങ്ങനെയാ ആള്? ഭയങ്കര ആക്റ്റീവ് ആണോ? എന്തൊക്കെ കഴിവുണ്ട് മോൾക്ക്? ആക്റ്റീവ് ആണ്. ഡാൻസിനും പാട്ടിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പാട്ട് പാടാന്ന് പറഞ്ഞു. ഏത് പാട്ടാ ഇന്ന് പാടുന്നേ? ദാദാദി രാജയിലെ പാട്ടാ. അതിലേത് പാട്ടാ? മിടുമിടു മിടുക്ക് എന്നുള്ളൊരു പാട്ടാണ് കുട്ടി കണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം. അച്ഛനും അമ്മയും വന്നോളൂ. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ പെർഫോമൻസ് ആയിട്ട് വരുന്നവരെ അൺലിമിറ്റഡ്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേരെ, കണ്ട അലവലായ നടികളെ ഒന്ന് വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാസ് എന്നെ കൊണ്ടുവരാം, അല്ലെങ്കിൽ വേണ്ട ഐശ്വര്യ റായി മതിയോ. വൺമന്തായി ഞാൻ നോട്ട് ചെയ്യണം നിന്റെ മോന്തക്കൊരു പെയിൽനെസ് ഇട്ടാ. ഈ ഒരു ഡേക്ക് വേണ്ടിട്ട് എത്ര നാളാ ഞാൻ കാത്തിരിക്കണെന്നറിയോ? ഒരു കുഞ്ഞിക്കാലി കാണാൻ. നീ കഴിക്കി. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചു സമാധാനപ്പെടാ. സമാധാനപ്പെടാ, സിനിമ വേണ്ട നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ എടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടാ. എന്നെ കല്യാണം കഴിച്ച കുട്ടിക്ക് രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക.
ഒന്നില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കാം. ഊതൽ കാത്തും അടിച്ചിരിച്ച്.